അത് ബി ജെ പിയുടെ സ്നേഹ സന്ദേശ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. അത് ഇന്ന് നടക്കും. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിക്കും എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വലിയ കാര്യങ്ങളാണ്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തെ പാർട്ടിയോട് അടുപ്പിക്കുക, സമീപകാലത്തെ വിവിധ സംഭവ വികാസങ്ങൾ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടാനും എന്തൊക്കെയാണ് തുടക്കം? മാർ ജോർജ് ആലഞ്ചേരിയിൽ നിന്നാണ് എന്ന് മനസ്സിലാകുന്നു. മറ്റെന്തോ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ ക്രിസ്മസ് കാലത്തെ പരിപാടികൾ? രഞ്ജിത്ത്, കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു ബി ജെ പിയുടെ ഈ ഒരു സമീപനം. ക്രിസ്ത്യൻ സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ കുറെ കൂടി ബി ജെ പിയോട് അടുപ്പിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഈ ഒരു ബി ജെ പിയുടെ സന്ദേശങ്ങൾ അവർക്ക് ഇവരെ മാറ്റി നിർത്തുന്ന രീതിയിലാണെന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. തങ്ങൾ എല്ലാവർക്കും കടന്നു വരാൻ തയ്യാറാണ്, എല്ലായിടത്തേക്കും കടന്നു വരാൻ തയ്യാറാണ്. തങ്ങളെ മാറ്റി നിർത്തുന്ന ചിലർ ബോധപൂർവമുള്ള ചില അജണ്ടകളുടെ ഭാഗമാണെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത്. അത് പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നു. അതിനുവേണ്ടിയുള്ള കഴിഞ്ഞ തവണയെല്ലാം തന്നെ നടത്തിയ സന്ദർശനങ്ങൾ ബിഷപ്പ് ഹൗസുകളിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലും പ്രമുഖ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഇത്തരം സന്ദർശനങ്ങളുണ്ടായിരുന്നു. അതൊരു പരിധിവരെ ശ്രദ്ധിക്കപ്പെടുകയും ചിലയിടങ്ങളിൽ വലിയ സ്വീകാര്യ ആകുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുമാണ്, രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അതെടുത്ത് പറയേണ്ടത്. അങ്ങനെയുള്ളൊരു സ്നേഹ സന്ദേശ യാത്രയുടെ ഒരു തുടക്കം വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ കലാപങ്ങളുടെ എല്ലാം തന്നെ ഒരു പശ്ചാത്തലം ഇതിലുണ്ട്. അതിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹം അവിടെ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ഇത് ഇവിടെ ഈ രീതിയിലുള്ളൊരു സമീപനം തുടരുമ്പോൾ മറുവിടങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് എന്നാൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൊട്ടു മുന്നിലുണ്ട്. രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളില്ല എന്ന് പറയുമ്പോഴും തീർച്ചയായും രാഷ്ട്രീയപരമായി അതിന് നിർവചിക്കപ്പെടേണ്ടത് തന്നെയാണ് അത്തരം സന്ദർശനങ്ങൾ. അത് ബി ജെ പി വളരെ കൃത്യമായ ഒരു സമയത്ത് നൽകുന്നു. ക്രിസ്മസ് സമയത്ത് 21 മുതൽ 31 വരെയുള്ള സമയങ്ങളിലാണ് കേരളത്തിലെ ക്രൈസ്തവ പ്രധാനമായ കേന്ദ്രങ്ങളിലടക്കം സന്ദർശനങ്ങൾ നടത്തുന്നത്. അതിന് പ്രമുഖ നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നതാണ്. ഇവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലെത്തി കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിക്കാണ് ഈ സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ സ്നേഹ സന്ദേശ യാത്ര സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ നേതാക്കൾ പലയിടങ്ങളിലായിട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും പ്രമുഖ കുടുംബങ്ങളും എല്ലാം തന്നെ പ്രമുഖരെല്ലാം തന്നെ സന്ദർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും അതിന് കൃത്യമായൊരു രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടണം എന്ന് ബി ജെ പിയും ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് അതിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ കൃത്യം തിരിച്ച് എന്ത് നൽകുന്നു എന്നതെല്ലാം തന്നെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ടതും കാത്തിരുന്നു കാണേണ്ടതുമായ കാര്യങ്ങളുമാണ്. രഞ്ജിത്ത്, ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചത്.